നമസ്കാരം, ഞാൻ ശങ്കർ ഹിമഗിരി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. വീഴ്ച സംബന്ധിച്ച് മന്ത്രി. വിജിലൻസ് കേസുകളിൽ പ്രതിയായ സജീവ് ബഷീറിനെ കെൽപാം MD നിയമിച്ച സംഭവത്തിൽ സർക്കാരിൻ്റെ വീഴ്ച സംബന്ധിച്ച് വ്യവസായ മന്ത്രി. നിയമനം ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലെന്ന് പറയുന്നുണ്ടെങ്കിലും സജീവ് ബഷീറിന് എതിരായ കേസുകളുടെ വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കിയില്ല എന്ന് വ്യക്തം. സജീവ് ബഷീറിൻ്റെ നിയമനം സംബന്ധിച്ച സാഹചര്യം പരിശോധിക്കുമെന്നും അഴിമതിക്കാരെ സംരക്ഷിക്കില്ലെന്നും മന്ത്രി AC മൊയ്തീൻ. ഹൈക്കോടതിയിൽ അഭിഭാഷകൻ പറഞ്ഞത് പരിശോധിക്കും. ഇത് സംബന്ധിച്ച ഫയൽ ഹാജരാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. വകുപ്പിന് സംഭവിച്ച വീഴ്ച പരിശോധിക്കുമെന്നും AC മൊയ്തീൻ. സജീവ് ബഷീർ ഹൈക്കോടതിയെ സമീപിച്ചത് EP ജയരാജൻ മന്ത്രിയായിരിക്കെ സർവീസിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ. സർവീസിൽ തിരിച്ചെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് സജീവ് ബഷീർ വ്യവസായ വകുപ്പിൽ കെൽപാം MD തിരികെ എത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച. ചാണ്ടിക്ക് പഴയ ബെഞ്ച്. കായൽ കയ്യേറ്റ കേസിൽ ബെഞ്ച് മാറ്റണമെന്ന തോമസ് ചാണ്ടിയുടെ ആവശ്യം തള്ളി സുപ്രീംകോടതി. വ്യാഴാഴ്ച കേസ് പരിഗണിക്കുന്നത് RK അഗർവാൾ, AM സപ്രേ എന്നിവരടങ്ങിയ പഴയ ബെഞ്ച്. തോമസ് ചാണ്ടി സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് കായൽ കയ്യേറ്റത്തിൽ ഹൈക്കോടതി പരാമർശങ്ങൾ ഒഴിവാക്കുക, ആലപ്പുഴ ജില്ലാ കളക്ടർ TV അനുപമയുടെ അന്വേഷണ റിപ്പോർട്ട് സ്റ്റേ ചെയ്യുക എന്നീ ആവശ്യങ്ങളുമായി. ചാണ്ടി രാജിവെക്കേണ്ടി വന്നത് ഹൈക്കോടതിയിൽ നിന്ന് പ്രതികൂല പരാമർശം ഉണ്ടായതിനെ തുടർന്ന്. തോമസ് ചാണ്ടി കുട്ടനാട്ടിൽ നടത്തിയ ഭൂമി ഇടപാടുകൾ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ചെന്നും നെൽവയൽ നിയമം ലംഘിച്ചെന്നും കളക്ടറുടെ റിപ്പോർട്ട്. അതിനിടെ മുൻമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി വിജിലൻസിൻ്റെ ത്വരിതാന്വേഷണ റിപ്പോർട്ട്. കുരിശുമലയിൽ സമവായം. ബോണക്കാട് കുരിശുമല വിഷയത്തിൽ സർക്കാരിന് എതിരായ നിലപാട് മയപ്പെടുത്തി ലത്തീൻ സഭ. പ്രതിഷേധ പരിപാടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനം. നാളെ നടത്താനിരുന്ന ഉപവാസ സമരവും പിൻവലിച്ചു. വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമെന്നും ലത്തീൻ സഭ. പ്രശ്നത്തിൽ സമവായം തേടി നേതൃത്വവുമായി വനം മന്ത്രിയുടെ ചർച്ച. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുമെന്ന് മന്ത്രി KRaju. കുരിശുമലയിൽ പോകാൻ അനുവദിക്കില്ല, എന്നാൽ വിശേഷ ദിവസങ്ങളിൽ അനുമതിയോടെ പോകാൻ അനുവാദം നൽകും. കുരിശുമലയിൽ കുരിശ് സ്ഥാപിക്കാനാകില്ലെന്ന് സഭാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സമാധാനപരമായിരുന്ന സമരത്തെ ചിലർ പ്രക്ഷുബ്ധമാക്കാൻ ശ്രമിച്ചുവെന്നും വനം മന്ത്രി. നിലവിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ മാത്രം പാലിച്ചാൽ മതിയെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ M സൂസേപാക്യം. കോടതി ഉത്തരവ് പാലിക്കാൻ വിശ്വാസികളും സർക്കാരും ഒരുപോലെ ബാധ്യസ്ഥരാണ്. പ്രതിഷേധ പരിപാടികളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല. പ്രതികരണം വനം മന്ത്രി KRaju അധ്യക്ഷതയിൽ ചേർന്ന അനുനയ ചർച്ചയ്ക്ക് ശേഷം. അപ്പീൽ പ്രളയത്തിൽ കലോത്സവം. തൃശൂരിൽ തുടരുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അപ്പീൽ പ്രളയം. ഹൈക്കോടതി വിലക്കിയിട്ടും ലോകായുക്ത വഴി എത്തിയത് 500 അപ്പീലുകൾ. ആദ്യത്തെ 2 ദിവസം മാത്രമെത്തിയ അപ്പീലുകൾ 1000-ൽ അധികം. അതിനിടെ കലോത്സവത്തിൽ വ്യാജ അപ്പീലുകൾ എത്തുന്നതായി കണ്ടെത്തൽ. ബാലാവകാശ കമ്മീഷന്റെ പരിശോധനയിൽ 10 അപ്പീലുകൾ വ്യാജമെന്ന സ്ഥിരീകരണം. അപ്പീലുകൾ അധികമായതോടെ കലോത്സവത്തിൻ്റെ സമയക്രമം താളം തെറ്റിയെന്ന് അധികൃതർ. ഒപ്പം സീലും വ്യാജമായ അപ്പീലുകളിൽ അധികവും എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്ന്. വ്യാജ അപ്പീലുകളുമായി കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെയും നിർമ്മിച്ചു നൽകുന്നവർക്കെതിരെയും ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് DPI KV മോഹൻകുമാർ. കലോത്സവം 3rd ദിനത്തിലേക്ക് കടക്കുമ്പോൾ 1st സ്ഥാനത്തിനായി കോഴിക്കോടും തൃശൂരും പാലക്കാടും. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. പ്രതിഷേധം കടന്ന് പത്മാവത്. സെൻസർ ബോർഡ് വെട്ടിനുറുക്കിയ സഞ്ജയ് ലീല ബൻസാലി ചിത്രം പത്മാവത് ഈ മാസം 25 റിലീസ് ചെയ്യും. ചിത്രം തിയേറ്ററിൽ എത്തുന്നത് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച മാറ്റങ്ങളോടെ. നേരത്തെ കർണി സേനയുടെ എതിർപ്പിനെ തുടർന്ന് റിലീസിംഗ് തീയതി മാറ്റിവെച്ചിരുന്നു. സിനിമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായ രാജസ്ഥാനിൽ റിലീസ് ഉണ്ടായേക്കില്ല. സെൻസർ ബോർഡ് അനുമതി നൽകിയത് പത്മാവതി എന്ന പേര് പത്മാവത് എന്നാക്കണമെന്നും ചിത്രത്തിന് ചരിത്രവുമായി ബന്ധമില്ലെന്ന് പ്രദർശനത്തിനിടെ 2 പ്രാവശ്യം കാണിക്കണമെന്നതുമടക്കം 26 മാറ്റങ്ങൾക്ക് ശേഷം. നിർദ്ദേശങ്ങൾ പാലിച്ച് റിലീസ് ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കളടക്കം ഉള്ളവരുടെ ഭീഷണി മറികടന്ന്. പത്മാവതിക്കെതിരായ പ്രതിഷേധം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റമെന്ന് സിനിമാ പ്രവർത്തകരും. അത് ഗോഡ്സെ തന്നെ. മഹാത്മാഗാന്ധിയുടെ കൊലപാതകം സംബന്ധിച്ച തർക്കങ്ങൾക്ക് വിരാമമിട്ട് അമിക്കസ്ക്യൂറി റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ. കൊലപാതകം നടത്തിയത് നാഥുറാം വിനായക് ഗോഡ്സെ തന്നെയെന്നും ഇക്കാര്യത്തിൽ ദുരൂഹതയ്ക്ക് സ്ഥാനമില്ലെന്നും അമിക്കസ്ക്യൂറി. വിവാദങ്ങൾക്ക് വിരാമം ആയത് ഗോഡ്സെ അല്ലാതെ മറ്റൊരാൾ ഉതിർത്ത വെടിയേറ്റാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്ന വാദത്തിന്. സുപ്രീംകോടതി അമിക്കസ്ക്യൂറിയെ നിയമിച്ചത് ഗാന്ധി വധത്തിൽ ദുരൂഹതയുണ്ടെന്നും പുനരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ. ഗാന്ധിജിയുടെ ശരീരത്തിൽ 4 വെടിയുണ്ടകളേറ്റെങ്കിലും അതിൽ 4-ാമത്തേത് ഗോഡ്സെയുടെ തോക്കിൽ നിന്നല്ലെന്നും മറ്റൊരാൾ ഉതിർത്ത വെടിയേറ്റാണ് ഗാന്ധിജി മരിച്ചതെന്നും ഹർജിക്കാരൻ്റെ വാദം. അമിക്കസ്ക്യൂറി പരിശോധിച്ചത് വിചാരണ കോടതിയുടെ 4000 പേജ് രേഖകളും 1969 ജീവൻലാൽ കപൂർ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും. അമിക്കസ്ക്യൂറിയായി കോടതി നിയമിച്ചത് മുതിർന്ന അഭിഭാഷകൻ അമരീന്ദർ ശരണിൻ്റെ നേതൃത്വത്തിൽ 3-അംഗ സംഘത്തെ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പുതിയ ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ജെറീനച്ചേരി. നമസ്കാരം.